പറഞ്ഞത് ലോകാവസാനത്തിന്റെ സന്ദർഭത്തിൽ സ്ത്രീകൾ പരസ്യമായി ഇറങ്ങി, അതുപോലെ തന്നെ സ്ത്രീകളെയാണ് നബിതങ്ങൾ എടുത്തു പറഞ്ഞില്ല, തൂജത്തിൽ മർഅത്തു, സ്ത്രീകളെ എത്തിക്കൂല എന്നാണ് നബിതങ്ങൾ പറഞ്ഞത്. സ്ത്രീകൾ ഇറങ്ങി പൊതുരംഗത്തേക്ക് കാമാത്തിപ്പുര പോലെ പരസ്യമായി നടുറോഡിലേക്ക് ഇറങ്ങിയിട്ട് ജനങ്ങളെ ഒരു മടിയില്ലാതെ 100 രൂപയ്ക്കും 500 രൂപയ്ക്കും സ്ത്രീകളെ പുരുഷന്മാരെ ക്ഷണിക്കുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. എത്രത്തോളം പറയുകയാണ്, തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, അന്നിതിനെതിരെ ശബ്ദിക്കാൻ ഒരാള് പോലും ഉണ്ടാകുകയില്ല, അത്രേ വ്യഭിചാരം ചെയ്യരുതേ, അശ്ലീലത പ്രവർത്തിക്കരുത് എന്ന് പറയാ, ഒരാള് പോലും ഒന്നും ഉണ്ടാവില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങള് പറഞ്ഞത് ശരിയല്ലയോ? ബസ്സിൽ യാത്ര ചെയ്യുന്ന സഹോദര സഹോദരി, ബസ്സിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും കാണുന്നത് എത്രയെത്ര മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഒരു മടിയില്ലാതെ, ഉളുപ്പില്ലാതെ, നാണമില്ലാതെ അന്യരാകുന്ന പരപുരുഷന്മാർ, ഒരു മടിയില്ലാതെ തോളത്ത് കൈയിട്ടുകൊണ്ട് കാമുകി കാമുകന്മാര് പരസ്പരം ചുംബിക്കുന്നത് ഇന്ന് ബസ്സിൽ നമ്മൾ കാണുകയല്ലയോ? ഏത് ബസ്സിലാണ്, ഏത് ട്രെയിനിലാണ്, പൊതുജനങ്ങൾക്ക് വേണ്ടി നിരത്തുകൾ ഓടുന്ന ട്രെയിനിലും ബസ്സിലും ഉള്ളതാകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കണികയുള്ളതാകുന്ന ആളുകൾ മാത്രം അതിനെതിരെ പ്രതികരിക്കുകയാണ്. അവർ വിളിച്ചു പറയുമത്രേ, അവർ ചോദിക്കുമത്രേ, പരസ്യമായി ഇങ്ങനെ നടു റോഡിൽ നിന്നുകൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ, നാണമില്ലേ, ഒന്ന് വഴിയിൽ നിന്ന് മാറി നിന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാത്തവര് ചോദിക്കൂല, ബസ്സിൽ കയറുമ്പോ ഇത് കണ്ടാലും അതൊക്കെ മൊബൈലും കാണും ഓൺ ആക്കിയിട്ട് അതൊക്കെ ഫേസ്ബുക്ക് ലൈവ് ചെയ്തേക്കും. വേണമെങ്കിൽ പതുക്കെ ഇരുന്നിട്ട് വീഡിയോ പിടിച്ചിട്ട് പതുക്കെ കൊണ്ടുപോകും, പിന്നെ 10 ദിവസമൊക്കെ ബാത്റൂമിൽ പോയിരുന്ന് അത് നോക്കിയിരിക്കും. എന്നിട്ട് കൂട്ടുകാരെയൊക്കെ കാണിക്കാം, പ്രതികരിക്കാൻ ആർക്കും കഴിയുന്നില്ല. ശരിയല്ലേ? ഇത് ബസ്സിലും ട്രെയിനിലും ഒരു മടിയില്ലാത്തതാകുന്ന സഹോദര സഹോദരിമാര്, മുസ്ലിം സഹോദരിമാര് തട്ടമിട്ടതാകുന്ന സഹോദരി, ധരിച്ച പെങ്ങള്, സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളാണ്, ഒരു മടിയില്ലാതെ, ഉളുപ്പില്ലാതെ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ ഒരു മടിയില്ലാതെ പരസ്യമായിരുന്നു കൊണ്ട് ചുംബിക്കാൻ ജനകോടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ആരും പ്രതികരിക്കുന്നില്ല, ഒരാളും പ്രതികരിക്കുന്നില്ല. അതിനെതിരെ പ്രതികരിക്കാൻ പോലും ഒരാള് പോലും കടന്നു വരാത്ത സന്ദർഭമാണ് ഈ ലോകം അവസാനിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലോകാവസാനം നടക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളാകുന്ന ആളുകൾക്ക് നല്ല ഒരു സുന്ദരമായ കാറ്റ് അല്ലാഹു പറഞ്ഞേക്കും, അത്ര നല്ല ഒരു കാറ്റ് അല്ലാഹു വിടും, ശുദ്ധമായ ഒരു വായു. ആ കാറ്റ് വന്ന് തരോടുന്നതോടുകൂടി മുഅ്മിനീങ്ങളൊക്കെ മരണത്തിലേക്ക് വഴുതി വീഴും. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനീങ്ങളൊക്കെ മരണത്തിലേക്ക് വഴുതി വീഴും. പിന്നെ ഉണ്ടാവുക ഏറ്റവും മോശപ്പെട്ട ജനങ്ങളാണ് സയ്യിദുന റസൂലുള്ളാഹി. قال رسول الله صلى الله عليه وسلم حبيبي رسول الله صلى الله عليه وسلم تنقل പറയുകയാണ് لا تقوم الساعه لا تقوم الساعه الا على شرار الخلق
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം നശിക്കുകയില്ല സാബ, ഇല്ല അലാ ശറാരിൽ ഖൽഖ്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനതയുടെ മേലല്ലാതെ, ഏറ്റവും മോശപ്പെട്ട സമൂഹത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി ഏറ്റവും മോശപ്പെട്ട ജനങ്ങളായിരിക്കും അന്നുണ്ടാവുക, അവരുടെ മേലായിരിക്കും ലോകാവസാനം സംഭവിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിചാരം വലിയ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്, വലിയ സൂക്ഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് വിചാരമെന്ന് കരുതുമ്പോ നമ്മളിൽ പലതും കരുതും ശാരീരികമാകുന്ന ബന്ധമായിരിക്കും. അങ്ങനെയല്ല, ശാരീരിക ബന്ധത്തെ കുറിച്ച് മാത്രമല്ല ഇസ്ലാമിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വിചാരമായി കണക്കാക്കുന്നത്, മറിച്ച് അവന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങൾക്കും വിചാരമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ കതബ ബിൻ ആദമ നസീബഹു മിന സിനാ മുദരികുല്ല മഹാലത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആദമ സന്തതികളിൽ പെട്ടവരെല്ലാം തന്നെ വ്യഭിചാരത്തിന്റെ ശാഖകൾ അവർ നേരിടേണ്ടി വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. വ്യഭിചാരത്തിലേക്കുള്ളതാകുന്ന ഒരു പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വരാതിരിക്കുകയില്ല എന്ന് പറഞ്ഞ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഒരു ശൈലി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വിചരിച്ചോണമെന്നല്ല, മറിച്ച് അവരെ അതിനുള്ള സാഹചര്യങ്ങൾ അവരെ ഒരുക്കും. പിശാച് സയ്യിദുനാ റസൂലുള്ളാഹി മുദരികുല്ലാ മഹാലത, അത് എത്തിക്കുക തന്നെ ചെയ്യും, അതിൽ നിസ്സംശയമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാവർക്കും ഉണ്ടാകും ജീവിതത്തിൽ, ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും, പുരുഷന്മാർക്കും ഉണ്ടാകും, സ്ത്രീകൾക്കും ഉണ്ടാകും, അതിനുള്ള സാഹചര്യങ്ങൾ എത്തിക്കപ്പെടും. സയ്യിദുനാ റസൂലുള്ളാഹി അന്യ പെണ്ണിനെ ആരുമില്ലാത്തതാകുന്ന സന്ദർഭത്തിൽ എല്ലാ സൗഹൃദത്തോടുകൂടിയും അവൻ എത്തിക്കുന്ന ഒരു സന്ദർഭം അവൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നേരിടേണ്ടി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നബിതങ്ങൾ പറയാണ്. والذنان تزنيان فزناهما الاستماع واللسان تزنيان فزناه الكلام واللدان تزنيان فزناهما البطش والرجلان تزنيان فزناهما الخطا. തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ സഹാബത്തെ രണ്ട് കണ്ണുകൾ വിഭിചരിക്കുന്നുണ്ട് സാബ, രണ്ട് കണ്ണുകളുടെ വിചാരം ഹറാമിലേക്കുള്ള നോട്ടമാണ് നോട്ടമാണ്, അന്യ പുരുഷനിലേക്കുള്ള സ്ത്രീയുടെ നോട്ടമാണ്, അന്യ സ്ത്രീയിലേക്കുള്ള പുരുഷന്റെ നോട്ടമാണ്, അത് ഹറാമായ രീതിയിലാണ് ിൽ അത് ജീവിതത്തിൽ തെറ്റാണ് തെറ്റാണ്, അതിൽ ശിക്ഷയുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒരു നോട്ടം മതി വിചാരത്തിന്റെ കുറ്റം. സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാ അവയവത്തിനും പറയുകയാണ്, രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബ, രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബ, രണ്ട് കാതുകളുടെ വിചാരം ഹറാമിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കലാണ്. എത്രയോ സഹോദരിമാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്, പാതിരാത്രി സമയത്ത് തന്നെ പ്രിയപ്പെട്ട ഭർത്താവ് നാട്ടിലില്ലാത്ത സമയത്ത്
കാമുകന്മാരുമായി കാമുകിയുമായി ഇതാ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ചാറ്റിംഗ് നടത്തുന്നവരില്ലയോ, ഫോണിലൂടെ സംഭാഷണങ്ങൾ നടത്തുന്നവരില്ലയോ, എത്രയോ ദോഷപ്പെട്ടതാകുന്ന ഫോൺ വിളികളാണ് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നത്. അത് കേട്ടുകൊണ്ട് പാതിരാത്രി സമയങ്ങളെ ചെലവഴിക്കുന്നവരെ, ഫോൺ മൂവികൾ കണ്ടുകൊണ്ടും അത് കേട്ടുകൊണ്ടും സമയങ്ങളെ ആസ്വദിക്കുന്നവരെ, നിന്റെ കാതിന്റെ വിചാരം ഹറാമ കേൾക്കാനാണ് കേൾക്കാനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.